ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മഹാത്മാഗാന്ധിയെക്കുറിച്ചാണ്. ഗാന്ധിജിയെക്കുറിച്ച് അറിയാത്തവർ വളരെ കുറവായിരിക്കും. ഇങ്ങനെയൊരു മനുഷ്യൻ ലോകത്ത് ജീവിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ വരും തലമുറ വിശ്വസിച്ചേക്കില്ല എന്ന് വിശ്വപ്രസിദ്ധനായ ശാസ്ത്രജ്ഞൻ ആൽബർട്ട് ഐൻസ്റ്റീൻ വിശേഷിപ്പിച്ച വ്യക്തിയായിരുന്നു ഇന്ത്യയുടെ രാഷ്ട്രപിതാവായ മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന മഹാത്മാഗാന്ധി. കുട്ടികൾക്കിടയിൽ ബാപ്പുജി എന്ന് വിശേഷിക്കപ്പെട്ട ഗാന്ധിജി ജനിച്ചത് 1869 ഒക്ടോബർ 2 ഗുജറാത്തിലെ പോർബന്തർ എന്ന സ്ഥലത്തായിരുന്നു. പോർബന്തറിൻ്റെ പ്രധാനമന്ത്രിയായിരുന്ന കരംചന്ദിൻ്റെയും കരംചന്ദിൻ്റെ നാലാമത്തെ പത്നിയായ പുത്ലിബായിയുടെയും മകനായിട്ടായിരുന്നു ഗാന്ധിജിയുടെ ജനനം. ഗാന്ധിജിയെക്കുറിച്ച് അധികമൊന്നും പോപ്പുലർ ആവാത്ത കുറച്ച് ഫാക്ട്സ് ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ്, നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതിനടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് ലഭിക്കുന്നതാണ്. ഒന്നാമത്തെ ഫാക്റ്റ് എന്താണെന്ന് വെച്ചാൽ, ചെറുപ്പ കാലഘട്ടത്തിൽ വളരെ നാണം കുടുങ്ങിയായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. സ്വന്തം ക്ലാസ്സിലുള്ള സഹപാഠികളോട് പോലും സംസാരിക്കാൻ മടിയുള്ളൊരു കുട്ടിയായിരുന്നു അത്രേ ഗാന്ധിജി. അദ്ദേഹത്തിൻ്റെ ആത്മകഥയായ എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്ന പുസ്തകത്തിൽ അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, എനിക്ക് തൻ്റെ കഴിവുകളിലൊന്നും വലിയ വിശ്വാസം ഉണ്ടായിരുന്നില്ല എന്ന്. ടീച്ചേഴ്സൊക്കെ എന്തെങ്കിലും വഴക്ക് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്ന ഒരു ക്യാരക്ടറായിരുന്നു അദ്ദേഹത്തിന്. അടുത്തൊരു ഫാക്റ്റ് എന്താണെന്ന് വെച്ചാൽ, 1969 ബ്രിട്ടൻ ഗാന്ധിജിയുടെ പേരിൽ ഒരു സ്റ്റാമ്പ് ഇറക്കിയിട്ടുണ്ടായിരുന്നു. ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്തിട്ടാണല്ലോ നമ്മുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്. അതിന് മുൻനിരയിൽ നിന്ന് പ്രവർത്തിച്ചവരിൽ ഒരാളായിരുന്നു ഗാന്ധിജി. ശത്രുക്കൾ പോലും റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തിത്വമായിരുന്നു മഹാത്മാഗാന്ധി. 40 വർഷത്തോളം ഏകദേശം 20 കിലോമീറ്റർ പെർ ഡേ അദ്ദേഹം ചെരുപ്പിടാതെ നടക്കുമായിരുന്നു. 1913 തൊട്ട് 1938 വരെ ഗാന്ധിജി നടന്നത് ഏകദേശം 79,000 കിലോമീറ്റർ ആണ് എന്നാണ് കണക്കാക്കപ്പെടുന്നത്. അതായത് നമ്മുടെ ഭൂമി 2 പ്രാവശ്യം കറങ്ങി വരാനെടുക്കുന്ന ദൂരം. സെപ്റ്റംബർ 1939 ഗാന്ധിജി അഡോൾഫ് ഹിറ്റ്ലർക്ക് ഒരു കത്തെഴുതി. ഡിയർ ഫ്രണ്ട് എന്ന് പറഞ്ഞു തുടങ്ങുന്ന കത്തിൽ യുദ്ധം അവസാനിപ്പിക്കാൻ ആവശ്യപ്പെട്ടു കൊണ്ടായിരുന്നു ആ കത്ത്. ബട്ട് ആ കത്ത് ഹിറ്റ്ലറിൻ്റെ കയ്യിൽ എത്തിയിട്ടില്ല എന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തരുന്നതിൽ വലിയ പങ്ക് വഹിച്ച വ്യക്തിയാണ് അദ്ദേഹം. എന്നിരുന്നാലും ഒരു പൊളിറ്റിക്കൽ പാർട്ടിയിലും ഒരു പൊസിഷനും വഹിച്ചിരുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഗാന്ധിജിയുടെ ജന്മദിനമായ ഒക്ടോബർ 2 ഐക്യരാഷ്ട്ര സംഘടന ഇൻ്റർനാഷണൽ ഡേ ഫോർ നോൺ വയലൻസ് ആയിട്ടാണ് ആചരിക്കുന്നത്. സ്റ്റീവ് ജോബ്സിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ആപ്പിളിൻ്റെ കോഫൗണ്ടറായ സ്റ്റീവ് ജോബ്സും ഗാന്ധിജിയും തമ്മിൽ വളരെയധികം ബന്ധമുണ്ട്. ദ പേഴ്സൺ ഓഫ് ദ സെഞ്ചുറി എന്നാണ് സ്റ്റീവ് ജോബ്സ് മഹാത്മാഗാന്ധിയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. റൗണ്ടഡ് ആയിട്ടുള്ള സ്റ്റീവ് ജോബ്സിൻ്റെ കണ്ണട പോലും ഗാന്ധിജിയുടെ കണ്ണടയിൽ നിന്നും അഡോപ്റ്റ് ചെയ്തതാണ് എന്നാണ് കരുതപ്പെടുന്നത്. ഒരു ദിവസം ഗാന്ധിജി ഫസ്റ്റ് ക്ലാസ് ട്രെയിനിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ നിറത്തിൻ്റെ പേരിൽ ട്രെയിനിൽ നിന്നും ചവിട്ടിപ്പുറത്താക്കുന്ന ഒരു സംഭവം ഉണ്ടായി. ഫുട്ബോൾ എന്ന ഗെയിം റേസിസത്തിന് എതിരെയുള്ള ഗെയിമാണെന്ന് അദ്ദേഹം വിശ്വസിച്ചിരുന്നു. കുറേ ഫുട്ബോൾ ക്ലബ്ബുകളൊക്കെ സൗത്ത് ആഫ്രിക്കയിൽ അന്ന് അദ്ദേഹം തുടങ്ങിയിരുന്നു. ഡർബാൻ, പ്രെട്ടോറിയ, ജൊഹാനാസ്ബർഗ് എന്നീ സ്ഥലങ്ങളിൽ അദ്ദേഹം പാസീവ് റെസിസ്റ്റേഴ്സ് സോക്കർ ക്ലബ് എന്ന പേരിൽ കുറേ ക്ലബ്ബുകൾ തുടങ്ങിയിരുന്നു. ഏകദേശം 100-ലധികം മഹാത്മാഗാന്ധിയുടെ പേരിലുള്ള റോഡുകൾ ഈ ലോകത്ത് ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. നമ്മുടെ കേരളം തന്നെ എടുത്തു നോക്കിയാൽ അറിയാം, ഒരുപാട് മഹാത്മാഗാന്ധി റോഡുകൾ കേരളത്തിൽ തന്നെയുണ്ട്. 5 തവണ സമാധാനത്തിനുള്ള നൊബേൽ പ്രൈസിന് നോമിനേറ്റ് ചെയ്യപ്പെട്ട ഒരു വ്യക്തിയാണ് ഗാന്ധിജി. പക്ഷേ 1 തവണ പോലും കിട്ടിയിട്ടില്ല എന്ന് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. 1937, 1938, 1939
1947 ആൻഡ് 1948 എന്നീ വർഷങ്ങളിലാണ് അദ്ദേഹത്തെ നോമിനേറ്റ് ചെയ്യപ്പെട്ടത്. 1948 ആർക്കും സമാധാനത്തിനുള്ള നൊബേൽ പ്രൈസ് കൊടുത്തിട്ടില്ല. അതിനു കാരണം അവർ പറഞ്ഞത് ആ വർഷം സ്യൂട്ടബിളായ ഒരു ലിവിങ് കാൻഡിഡേറ്റിനെ അവർക്ക് കിട്ടിയിട്ടില്ല എന്നായിരുന്നു. സിമ്പിൾ ലൈഫാണ് ഗാന്ധിജി ജീവിച്ചിരുന്നത്. എന്നാൽ പോലും ടെക്നോളജിയോട് നോ പറയാത്തൊരു വ്യക്തിയായിരുന്നു അദ്ദേഹം. അന്നത്തെ കാലത്ത് ഗാന്ധിജിയുടെ അടുത്തും ടെലഫോൺ ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.